എക്സലൻ ജലമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആംഗിൾസ് അഥവാ കോണുകൾ തുടങ്ങിയായിരുന്നു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആംഗിളുകൾ, കോണുകൾ എങ്ങനെ അളക്കാം എന്നാണ്. കോണുകൾ എങ്ങനെ അളക്കാം എന്നാണ് നോക്കുക. കോൺ അളക്കാൻ വേണ്ടത് നമുക്ക് പ്രൊട്രാക്ടറാണ് വേണ്ടത്. പ്രൊട്രാക്ടർ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതുപോലെ നടുക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതാദ്യം നമ്മള് നമ്മളുടെ എ ബി സി എന്ന് പറഞ്ഞ ഈ ആംഗിളാണ് അളക്കാൻ പോകുന്നത്. അതാണ് ഈ പോയിന്റ് വെക്കുക, നമ്മളെ പൊട്രാക്ടറിന്റെ ഇത് ഇവിടെ വെക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങോട്ട് സീറോ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, അത് എപ്പോഴും ഇത് ഈ ലൈനുമായിട്ട് ചേർന്നിരിക്കണം. എ ബി എന്ന് പറയുന്ന ലൈനുമായിട്ട് കറക്റ്റായിട്ട് ചേർന്നിരിക്കുക. അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെ അളക്കും. ദാ പൊട്രാക്ടർ അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്. എപ്പോഴും നമ്മൾ അളക്കുന്നത് നമ്മള് എ ബി എന്ന് പറയുന്ന, അതായത് ഈ ബേസിലിരിക്കുന്ന ഈ ലൈനുമായിട്ട് ചേർന്നിരിക്കുന്ന സീറോ ഏതാണോ ആ സീറോ എന്ന് മാത്രമേ നമ്മൾ അളക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഈ സീറോ എന്ന് അളന്ന് ഇവിടെ എത്രയാണ്, ഇവിടെ 10, 20, 30, 40, 50, 60, 70, ഇവിടെ ഏകദേശം 75 degrees ഈ ആംഗിളിന്റെ വാല്യൂ. അപ്പം അതുപോലെ അളന്ന് എഴുതുക. അടുത്തത് നമുക്ക് ഇതാ ഈ ആംഗിളുകൾ അളക്കാം. ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾ കാണാം. ഏതൊക്കെ ആംഗിൾ? ഒന്നാമത്തെ ആംഗിൾ ആംഗിൾ എ ബി സി. ഇവിടെ കാണാവുന്ന ഒന്നാമത്തെ ആംഗിളാണ് ആംഗിൾ എ ബി സി. രണ്ടാമത്തെ ആംഗിളാണ് ആംഗിൾ ഡി ബി സി. ആംഗിൾ ഡി ബി സി, ഈ രണ്ട് ആംഗിളും നമുക്ക് അളക്കാം. നോക്കാം ആദ്യമായിട്ട് ആംഗിൾ എ ബി സി അളക്കാം. എ ബി സി ആദ്യമായി എന്റെ പ്രൊട്രാക്ടറിന്റെ ഇവിടുത്തെ പോയിന്റ് ഇവിടെ വെച്ചു. അടുത്തത് സീറോ ആയിട്ട് ചേർന്നിരിക്കും. ഈ സീറോ ഒന്ന് നിങ്ങൾ അളന്ന് തുടങ്ങാം. കറക്റ്റ് ആയിട്ട് 10, 20 അങ്ങനെ ഏതുവരെ എത്തുന്നോ അതാണ്, ഏത് ലൈനുമായിട്ടോ പ്രൊട്രാക്ടറിന്റെ ഏത് ലൈനുമായിട്ടാണ് ചേർന്നിരിക്കുന്ന അതാണ് ഈ ആംഗിളിന്റെ വാല്യൂ. അടുത്തായിട്ട് നമ്മൾ അളക്കാൻ പോകുന്ന ആംഗിൾ ഡി ബി സി ആണ്. ഡി ബി സി ഇതല്ലേ ആംഗിൾ ഡി ബി സി. ഡി ബി സി അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കണം. ബി സി എന്ന് പറയുന്ന ലൈനുമായിട്ടാണ് നമ്മൾ ചേർന്നിരിക്കാനുള്ളത്. ഈ സീറോ ചേർന്നിരിക്കാനുള്ളത് ബി സി എന്ന് പറയുന്ന ലൈനുമായിട്ടാണ് സീറോ ചേർന്നിരിക്കാനുള്ളത്. അതുകൊണ്ട് ബി സി എന്ന് പറയുന്ന ലൈനുമായി ചേർത്ത് വയ്ക്കുന്നു. ഈ സീറോ ഒന്ന് മെഷർമെന്റ് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നുകൂടെ അളക്കാൻ പറഞ്ഞുതരാം. രണ്ട് ആംഗിള് ആംഗിൾ എ ബി സി ഡി ബി സി, എ ബി സി ഡി ബി സി എങ്ങനെ അളക്കും? ആദ്യം ഒന്നാമത്തെ ആംഗിൾ അളക്കാം, ആംഗിൾ എ ബി സി അളക്കാം. എങ്ങനെ? ദാ ബിയിൽ വെച്ചു, സീറോ ചേർത്ത് വെച്ചു, ഈ സീറോ ഒന്ന് മെഷർമെന്റ് എടുക്കാം മുകളിലോട്ട്. അടുത്തത് ആംഗിൾ ഡി ബി സി എങ്ങനെ എടുക്കും? ദാ ബി സിയുമായിട്ടാണ് നമ്മൾ ഈ സീറോ ചേർത്ത് വെക്കേണ്ടത്. ബി സിയുമായി ഇങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത്. ഈ സീറോ ഒന്ന് ആംഗിള് അളന്നെടുക്കുക. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിന്റെ ഓരോ ആംഗിളും അളന്നെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. നോക്ക് ഇവിടെ മൊത്തം എത്ര ആംഗിൾ ഫോം ചെയ്തു, ആംഗിൾ ഉണ്ട്. ദാ ഒന്നാമത്തെ ആംഗിൾ ഇവിടെ, രണ്ടാമത്തെ ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു, മൂന്നാമത്തെ ആംഗിൾ ഇവിടെ, നാലാമത്തെ ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നു, അഞ്ചാമത്തെ ആംഗിൾ ഇവിടെ, ആറാമത്തെ ആംഗിൾ ഇവിടെ. ഇങ്ങനെ ആറ് ആംഗിളാണ് മൊത്തത്തില് ഇതിനുള്ളത് കേട്ടോ. ആറാംഗിളാണ് മൊത്തമായിട്ട് ഇവിടെ ഉള്ളതാ. ഓക്കെ, ഇത് എങ്ങനെ അളന്നെഴുതുമെന്ന് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ആംഗിൾ അളക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, ആ പോയിന്റ് ഇതാ കറക്റ്റ് ആ ജോയിൻ ചെയ്യുന്ന പോയിന്റ് വെച്ചു, സീറോ ഇതാ ഇതുമായിട്ട് ചേർന്നിരിക്കാം. ഇവിടെ നിന്ന് മെഷർമെന്റ് എടുക്കുക, സീറോ 10, 20 അങ്ങനെ എത്രയാണ്, ഈ താഴെ വരുന്നതാണ് കേട്ടോ എത്രയാണ് ആംഗിൾ ആയിട്ട് ചേർന്നിരിക്കുന്നത്, അതാണ് വാല്യൂ. അടുത്തത് ഇപ്പുറത്ത് വരുമ്പോൾ, തൊട്ട് ഇപ്പുറത്ത് വരുമ്പോൾ രണ്ടാമത്തെ ആംഗിൾ നമ്മൾ അളക്കാൻ തുടങ്ങുന്നത്. അവിടെ വെക്കുന്നത് ശ്രദ്ധിക്കണം, ദാ സീറോ കറക്റ്റ് ആ പോയിന്റ് വയ്ക്കുന്നു. ഇവിടെ നമ്മൾ വെക്കുന്ന സീറോ ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്ന സീറോ ഇവിടെയാണ് കിടക്കുന്നത്. ഇനി അറ്റത്താ ഈ സീറോ എന്ന് വേണം നമ്മള് മെഷർമെന്റ് എടുക്കണം. എപ്പോഴും മെഷർമെന്റ് എടുക്കുന്നത് നമ്മൾ അളക്കുന്ന ആംഗിളിന്റെ ബേസുമായിട്ട് ചേർന്നിരിക്കുന്ന സീറോ ഏതാണോ അതാണ് അവിടെ നിന്ന് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ഇവിടെ നിന്ന് എടുക്കാം, സീറോ 20, 10, 20 അങ്ങനെ വരുന്ന. ഇവിടെ ഏത് ലൈൻ ഏത് പോയിന്റ് ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ. മൂന്നാമത്തെ ആംഗിള് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കണം. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടറിന്റെ ഇതാ ഇവിടുത്തെ പോയിന്റ് വെക്കുന്നു. ദാ ആ ആംഗിളിന്റെ ബേസ് ഈ ലൈൻ സീറോ ആയിട്ട് ചേർന്നിരിക്കുന്നു. ഇനി ഈ സീറോയിൽ നിന്ന് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കുക. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. അടുത്തത് നാലാമത്തെ കോൺ ചെയ്യുമ്പോൾ ഇതുപോലെ വെക്കുക. ഇവിടെ ഈ രണ്ട് പോയിന്റ് കോൺസിഡറിയിരിക്കുക. ഇവിടെയാണ് സീറോ വരുന്നത്. ഈ സീറോ ഒന്ന് താഴോട്ട് എടുക്കുക, ഈ സീറോ ഒന്ന് താഴോട്ട് ഇതുപോലെ എടുക്കാറുള്ളത്. അടുത്തത് നെക്സ്റ്റ് അഞ്ചാമത്തെ കോൺ വരുമ്പോൾ ഇതുപോലെ വെക്കുക.
ഡയഗ്രാ ചേർന്നിരിക്കുന്ന സീറോ ദാ ഇവിടെയാണ് വരുന്നത് ഡയഗ്രാം എടുക്കാൻ പറ്റുന്നത് അടുത്ത ലാസ്റ്റ് ആറാമത്തെ കോൺ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് പ്രൊട്രാക്ടർ ഇതുപോലെ വയ്ക്കുക ഇവിടെ ദാ സീറോ ആയിട്ട് ചേർന്നിരിക്കുന്ന ലൈനാണ് ഈ സീറോ എന്ന് മെഷർമെന്റ് ചെയ്യുക ഓക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ പേജ് പുസ്തകത്തിൽ പേജ് നമ്പർ 11, 12 എന്നീ പേജുകൾ കിടപ്പുണ്ട് അത് ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്തയക്കുക.